2024-ലും 2025-ലും ഇങ്ങോട്ടേക്ക് കയറി വരാൻ നിൽക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. അവരെ ഇത് ബാധിക്കുമോ? നമുക്ക് വിശദമായിട്ട് നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് ന്യൂസും മറ്റും എല്ലാം റെഫർ ചെയ്തിട്ടാണ്. നമുക്ക് വിശദമായിട്ട് കാര്യത്തിലോട്ട് അങ്ങ് കടക്കാം. അതിന് പിന്നിലായിട്ട് വലിയൊരു കാരണം തന്നെ ഉണ്ടാവും. അത് മറ്റൊന്നുമല്ല, ഹൗസിങ് അഫോർഡബിൾ ആയിട്ടുള്ള ഹൗസിങ് കിട്ടാനില്ല എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഒട്ടാവ പോലുള്ള സ്ഥലത്ത് ഹൗസിങ് കിട്ടാനുമില്ല, അതുപോലെ തന്നെ പല ഏരിയകളിലും പല സ്ഥലത്തും റെൻ്റൊക്കെ റോക്കറ്റ് പോലെ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴത്തെ കറണ്ട് ഇമിഗ്രേഷൻ മിനിസ്റ്റർ ആയിട്ടുള്ള മാർക്ക് മില്ലർ പറയുന്നത് ഒട്ടാവ പോലുള്ള സിറ്റികളിൽ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് വരുന്നതിന് ഒരു റെസ്ട്രിക്ഷൻസ്, ഒരു ക്യാപ്പ് സെറ്റ് ചെയ്യണം. അവരത് ചർച്ച ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ പല ചർച്ചകളും ഇപ്പം നടക്കുന്നുണ്ട്. അന്നും അങ്ങോട്ട് കറക്റ്റായിട്ട് വന്നിട്ടില്ല, പക്ഷേ ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് വരുന്നത്? ഇത് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് വളരെയധികം നല്ലൊരു കണക്കിന് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹൗസിങ് പലതും കിട്ടാനില്ല, ഹൗസസ് കിട്ടാനില്ല. കിട്ടുന്ന ഹൗസസ് ആണെന്നുണ്ടെങ്കിൽ റെൻറ്റ് നന്നായിട്ട് കൂട്ടുകയും ചെയ്യുന്നു. അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നു. പിന്നെ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവർ ഈ നോക്കുന്നതെന്ന് പറയുന്നത് ബിഗ് സിറ്റീസാണ്. ഇപ്പോൾ ഈ ടൊറൻ്റോ, വാങ്കൂവർ അങ്ങനത്തെ സിറ്റീസിലാണ് ഈ ഒരു നല്ല രീതിയിലുള്ള പ്രൈസ് കൂടുന്നതും. ബാക്കിയുള്ള സിറ്റീസിൽ കൂടുന്നില്ല എന്നല്ല, പക്ഷേ കമ്പാരിറ്റീവ്ലി രണ്ടിരട്ടിയൊക്കെ കൂടുന്നത് ഇതുപോലത്തെ സിറ്റികളിലാണ്. റെൻറ്റും റെൻറ്റൊക്കെ നന്നായിട്ട് കൂടുന്നു, ഹൗസ് കിട്ടാനില്ല. അപ്പോൾ അതിലും നമ്മൾ നോക്കേണ്ട കാര്യം, മിക്ക സ്റ്റുഡൻസും ഈ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസും വരുന്നത് അവർ നോക്കുന്നതെല്ലാം ഈ ഒരു ബിഗ് സിറ്റികളിലുള്ള കോളേജസൊക്കെ ആയിരിക്കും. ഓക്കെ, അവിടെ ചെന്ന് പഠിക്കാം, അവിടെ ആകുമ്പോഴേക്കും വലിയ സിറ്റിയാണ്, പഠിക്കുമ്പോൾ അടിപൊളിയാണ്, അങ്ങനത്തെ ഒരു രീതിയിൽ. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ വന്നത് കൺഫെഡറേഷൻ കോളേജിലാണ്. അത് തണ്ടർബേ എന്ന് പറയുന്ന സിറ്റിയിലാണ്. അത് വളരെ ചെറിയൊരു സിറ്റിയാണ്. ആ വന്ന സമയത്ത് അവിടെ ഇന്ത്യൻസ് വളരെ കുറവായിരുന്നു. പക്ഷേ സമയം കൂടുന്നതിനനുസരിച്ച് ആളുകൾ, ഇന്ത്യൻസിൻ്റെ എണ്ണവും നന്നായിട്ട് കൂടി വരുന്നുണ്ട്. പക്ഷേ കമ്പാരിറ്റീവ്ലി നമ്മളെപ്പോൾ നോക്കുമ്പോഴും ഇവിടുത്തെ ഒരു പോപ്പുലേഷൻ, ഈ ഒരു ടൊറൻ്റോ അവിടെയുള്ള പോപ്പുലേഷനും നമ്മുടെ ഈ ഒരു ചെറിയ സിറ്റികളിൽ വെച്ച് നോക്കുമ്പോഴേക്കും ഉണ്ടെന്നുണ്ടെങ്കിലും വളരെ കുറവായിരിക്കും ചെറിയ സിറ്റികളിൽ. അപ്പോൾ അവിടെ ലിവിങ്ങും ലിവിങ്ങിൻ്റെ എക്സ്പെൻസൊക്കെ നല്ല കുറവായിരിക്കും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. ഇപ്പോൾ കാനഡയിലുള്ള ടൊറൻ്റോയിലൊക്കെ താമസിക്കുന്നവർക്ക് അറിയാം, അവിടെ ഭയങ്കര എക്സ്പെൻസാണ്. റെൻ്റ് ആണെന്നുണ്ടെങ്കിലും, ഫുഡ് ആണെന്നുണ്ടെങ്കിലും, ബാക്കി ഇപ്പോൾ ഇൻഷുറൻസ് ആണെന്നുണ്ടെങ്കിലും, ഇപ്പോൾ ബ്രാംപ്ടണിലൊക്കെ ഇൻഷുറൻസ് വന്നിട്ട് $800 ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാത്തിനും വില കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ നമുക്കത് അഫോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയ്ക്കുള്ള ജോലിയും നമുക്ക് അത്രയ്ക്കുള്ള വരുമാനവും ഒക്കെ വേണ്ടി വരും. പിന്നെ പഠിക്കുന്ന സമയത്ത് നമുക്കറിയാം, ഈ ഒരു 20 മണിക്കൂർ അല്ലെങ്കിൽ ആ ഒരു ലിമിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അധികം ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങോട്ടേക്ക് വരാൻ നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ കഴിവതും നിങ്ങൾ ചെറിയ ചെറിയ സിറ്റീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. കാരണം പഠിക്കുന്ന സമയത്ത് നമ്മളെന്തായാലും ആ ഒരു സമയത്ത് ഫീൽഡോ ഒന്നും നോക്കുന്നില്ലല്ലോ. പഠിച്ചു കഴിയുക, പഠിച്ചു കഴിഞ്ഞതിന് ശേഷം അപ്ലൈ ചെയ്യുക ഫീൽഡ് ജോബ്. ഇപ്പോൾ നമുക്ക് ഒരു ബിഗ് സിറ്റിയിലാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് അപ്പോൾ മൂവ് ചെയ്യാമല്ലോ, വലിയ പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ ഞാൻ തണ്ടർബേ എന്ന് ലണ്ടൻ ഒണ്ടാരിയിലോട്ട് മൂവ് ചെയ്തില്ലേ, അതുപോലെ തന്നെ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴേക്കും ഇപ്പോൾ ചെറിയ സിറ്റികളിലുള്ള കോളേജസോ യൂണിവേഴ്സിറ്റീസോ ആണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു അപ്രൂവൽ, നമുക്കൊരു വിസ റിജക്ഷൻ കിട്ടുന്നതൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ വേറൊരു ട്വിസ്റ്റ് കൂടെ പറയാം. ഇപ്പോൾ ഇവിടെ നമുക്കറിയാം ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ആണ് കൂടുതലായിട്ടും ഇവിടുത്തെ ജോലികൾ ചെയ്യുന്നത്. നമ്മൾ ഇന്ത്യൻസ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഹാർഡ് വർക്കിംഗ് ആണ്, ഡെഡിക്കേറ്റഡ് ആണ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ എന്തിനെ ഈ ലണ്ടൻ ഒണ്ടാരിയയിൽ ഞാനിപ്പോൾ നടന്നിട്ട് ഒരു 10 കടയിൽ കയറി കഴിഞ്ഞാൽ അവിടെ ഫുള്ള് നമ്മുടെ ഇന്ത്യൻസിനെ കാണാനായിട്ട് പറ്റും. മെജോറിറ്റി നമ്മുടെ ആൾക്കാർ തന്നെയായിരിക്കും. കാരണം അവർക്ക് കഴിവും അതുപോലെ തന്നെ പണിയെടുക്കാനുള്ള മനസ്സും എല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഈ ഒരു കൺസ്ട്രക്ഷൻ മേഖലയിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഒരുപാട് ആൾക്കാരുടെ ഷോർട്ടേജസും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇനി ആരാണ് ഫില്ല് ചെയ്യാൻ പോകുന്നത്? നമ്മൾ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് തന്നെയാണ് അതൊക്കെ ഫില്ല് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവരുടെ ഒരു കണക്കനുസരിച്ച് ഇനി വരുന്ന വർഷങ്ങളിൽ ഒരുപാട് ഹൗസസ് നമുക്ക് ബിൽഡ് ചെയ്യാനും ഉണ്ട്. എന്നിരുന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു റെൻ്റെല്ലാം അഫോർഡബിളാക്കി ആക്കിയെടുക്കാനൊക്കെ പറ്റുള്ളൂ. അങ്ങനെ നോക്കുമ്പോഴും ആ ഒരു മേഖലയിലൊക്കെ നമുക്കിനി ഒരുപാട് ചാൻസസും ഉണ്ട്. അവിടത്തേക്കൊക്കെ ആൾക്കാരെയും വേണം, ഞാൻ പറഞ്ഞ പോലെ. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഇങ്ങോട്ടേക്ക് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്, വരാനായിട്ട് സാധിക്കുകയും ചെയ്യും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം.
പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറിയ സിറ്റികളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ഈ വിസ റിജക്ഷൻസ് ഇല്ലാതെ കയറി വരാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു സ്റ്റഡി പെർമിറ്റൊക്കെ വയ്ക്കുമ്പോഴേക്കും നല്ല സ്ട്രോങ് ആയിട്ടുള്ള വാലിഡ് ആയിട്ടുള്ള സ്റ്റഡി പെർമിറ്റ്, നമുക്ക് അങ്ങോട്ടേക്ക് പഠിക്കാനുള്ളതിൻ്റെ റീസണും എസ് ഒ പിയും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും വാലിഡ് ആയിട്ട് സ്ട്രോങ് ആയിട്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ആ ഒരു റിജക്ഷൻ ഒന്ന് കുറയ്ക്കാൻ സാധിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇതൊക്കെയാണ് നിലവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അവർ മാറ്റങ്ങളും കാര്യങ്ങളുമൊക്കെ ഇതുവരെ ഈ ഇപ്പോൾ ഈ ഞാൻ ഈ പറഞ്ഞ ഈ ഒരു റെസ്ട്രിക്ഷൻസിൻ്റെ ഒരു സംഭവം അവരിതുവരെ എടുത്തിട്ടില്ല, അത് ചർച്ചയിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇൻ കേസ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളെ അത് ബാധിക്കും, പക്ഷേ അത് എത്രത്തോളം ആയിരിക്കും എന്നുള്ളത് നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല, കാരണം നമ്മുടെ കയ്യിലല്ലല്ലോ. അപ്പോൾ അത്രയൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. പിന്നെ ഇത് ഇൻഫോർമേറ്റീവ് വീഡിയോ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയൊക്കെയുള്ളൂ, മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ ശ്രീഹരി സൈനിങ് ഓഫ്.